നമസ്കാരം. കിഴക്കൻ ഭാരതത്തിലെ ഒരു സൈനിക കേന്ദ്രത്തിൽ, സൈനിക ഓഫീസിലേക്ക് ഒരു ദിവസം ഒരു ഫോൺ കോൾ വരുന്നു. ആ ഫോൺ കോളിലൂടെ ഉന്നത ഉദ്യോഗസ്ഥൻ, സൈന്യത്തിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥൻ എന്ന് പരിചയപ്പെടുത്തിയ ഒരാൾ നമ്മുടെ അതിർത്തി രാജ്യങ്ങളിലെ അല്ലെങ്കിൽ നമ്മുടെ അതിർത്തി പ്രദേശങ്ങളിലെ ചില സൈനിക വിന്യാസങ്ങളെക്കുറിച്ചുള്ള രഹസ്യ വിവരങ്ങൾ ഈ ഫോൺ കോളിലൂടെ തേടുന്നു. അത്യന്തം രഹസ്യ വിവരങ്ങൾ. സൈന്യം ഒരുപക്ഷെ ഇത്തരത്തിൽ ഫോൺ കോളിലൂടെ കൈമാറാൻ സാധിക്കാത്ത അല്ലെങ്കിൽ കൈമാറാറില്ലാത്ത രഹസ്യ വിവരങ്ങളാണ് ഈ ഉന്നത ഉദ്യോഗസ്ഥൻ ഫോണിലൂടെ ചോദിച്ചത് എന്നതുകൊണ്ട് സംശയം തോന്നിയ ഉദ്യോഗസ്ഥർ ഇത് മിലിറ്ററി ഇൻ്റലിജൻസിനെ അറിയിക്കുന്നു. മിലിറ്ററി ഇൻ്റലിജൻസ് ഇതിൽ അന്വേഷണം ആരംഭിക്കുന്നു. അപ്പോഴാണ് വ്യക്തമാകുന്നത് ഇത്തരത്തിലുള്ള കോളുകൾ സൈനിക താവളത്തിൽ മാത്രമല്ല സൈന്യത്തിൻ്റെ പല തന്ത്രപ്രധാനമായ ഓഫീസുകളിലേക്കും, ഉദാഹരണത്തിന് മൂവ്മെൻറ്റ് കൺട്രോൾ ഓഫീസ് പോലുള്ള തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങളിലേക്ക് ഇത്തരം കോളുകൾ ചെന്നിട്ടുണ്ട്. അവിടെ നിന്നും ഇത്തരത്തിലുള്ള രഹസ്യ വിവരങ്ങൾ തേടിയിരുന്നു. പക്ഷേ ഈ രഹസ്യ വിവരങ്ങൾ പുറത്തായില്ല എങ്കിൽ കൂടി സൈനിക കേന്ദ്രങ്ങൾ ഈ കോളുകളെ സംശയിച്ചു. ആരാണ് ഈ കോളുകൾ വിളിക്കുന്നത്, വിളിക്കുന്നയാളുടെ പൊസിഷൻ വച്ച് നോക്കിയാൽ ഇത്തരം വിവരങ്ങൾ ഫോണിലൂടെ ആരായാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ അവർ മിലിറ്ററി ഇൻ്റലിജൻസിനെ അറിയിക്കുന്നു. മിലിറ്ററി ഇൻ്റലിജൻസ് ഇത് സംബന്ധിക്കുന്ന അന്വേഷണം നടക്കുമ്പോഴാണ് ഇത് ലോക്കൽ കോളായിരുന്നില്ല, മറിച്ച് രാജ്യത്തിന് പുറത്തുനിന്ന് വരുന്ന ഫോൺ കോളാണോ എന്ന് മനസ്സിലാകുന്നത്. പക്ഷേ ഇത് ലോക്കൽ കോൾ ആയിട്ടാണ് സൈന്യത്തിൻ്റെ ഫോൺ കോളുകളിലും സൈന്യത്തിൻ്റെ രേഖകളിലുമൊക്കെ കാണാൻ സാധിച്ചത്. കാരണം ഇൻ്റർനെറ്റ് കോളുകളെയും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ കോളുകളെയും ലോക്കൽ കോളുകളിലേക്ക് പരിവർത്തനം ചെയ്തുകൊണ്ട് നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഇതൊരു ലോക്കൽ കോളാണ്, നമ്മുടെ തൊട്ടടുത്തു നിന്നും വരുന്ന കോളാണ് എന്ന് സംശയിക്കുന്ന രീതിയിൽ ചില അന്വേഷണങ്ങൾ നടത്തിയത്. തീർച്ചയായും അതൊരു ചാരപ്രവർത്തനമാണ് എന്ന് തിരിച്ചറിയുകയും ഏത് റൂട്ടിലൂടെയാണ് ഈ സംഭാഷണം വന്നത്, ആരാണ് ഇതിന് പുറകിൽ എന്നെല്ലാം മിലിറ്ററി ഇൻ്റലിജൻസ് കണ്ടുപിടിക്കുകയുണ്ടായി. അങ്ങനെ മിലിറ്ററി ഇൻ്റലിജൻസിൻ്റെയും ബാംഗ്ലൂർ പോലീസിൻ്റെയും സംയുക്ത അന്വേഷണത്തിനാണ് ബാംഗ്ലൂരിൽ നിന്നും ഒരു സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് പിടികൂടുന്നത്. അവിടെ ഇബ്രാഹിം പുല്ലാട്ടിൽ എന്നൊരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്നു. ഇതിൻ്റെ എല്ലാം സൂത്രധാരൻ എന്ന നിലയിൽ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്നു. ആ ഇബ്രാഹിം പുല്ലാട്ടിൽ എന്ന വ്യക്തിയിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ ചില കേന്ദ്രങ്ങളിലും ഇത്തരത്തിൽ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് സൈന്യത്തിനും അതുപോലെ തന്നെ പോലീസിനും മനസ്സിലായത്. ഉടൻ തന്നെ ഈ ഇൻപുട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് കേരള പോലീസിന് കൈമാറുകയും കേരള പോലീസ് തൃശ്ശൂരിൽ അടക്കം ഉള്ള സ്ഥലങ്ങളിൽ നിന്നും സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ പിടിക്കുകയും ചെയ്ത വാർത്ത കഴിഞ്ഞ ഒരു വർഷത്തിന് മുന്നേ നമ്മളെല്ലാം വായിച്ചതാണ്. ഈ അടുത്ത കാലത്ത് വീണ്ടും അത്തരത്തിലൊരു സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് പിടികൂടിയിരിക്കുന്നു. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇത്തരത്തിലുള്ള വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട്. അതായത് കോഴിക്കോട് നിന്നും എറണാകുളം ജില്ലയിലെ കടവന്തറയിൽ നിന്നും തൃശ്ശൂരിൽ നിന്നുമെല്ലാം ഇത്തരത്തിലുള്ള സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ പിടിക്കുന്നു എന്നൊരു വാർത്ത നമ്മൾ കേൾക്കാറുണ്ട്. അതീവ ഗുരുതരമായ ഒരു വിഷയമാണ്. ഇപ്പോൾ തന്നെ ഈ മിലിറ്ററി ഇൻ്റലിജൻസ് ഇതിൽ ഇടപെടാനുള്ള കാരണം രാജ്യത്തിൻ്റെ പുറത്തുനിന്നും രാജ്യത്തിൻ്റെ സൈനിക രഹസ്യങ്ങൾ ചോർത്താനുള്ള ശ്രമം നടന്നപ്പോഴാണ്. അതായത് വിദേശത്തു നിന്നുമുള്ള കോളുകളെ ലോക്കൽ കോളുകളായിട്ട് പരിവർത്തനം ചെയ്തുകൊണ്ട് വിദേശത്തു നിന്നും വരുന്ന കോളുകൾ സ്ക്രീൻ ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ നിരീക്ഷിക്കാനുള്ള സംവിധാനങ്ങളെ വെട്ടിച്ചുകൊണ്ട് രാജ്യത്തിനകത്തേക്ക് നടത്തുന്ന ആശയവിനിമയമാണ് ഈ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ വഴി സാധ്യമാകുന്നത്. അതുമാത്രമല്ല, രേഖകൾ ഇല്ലാത്ത, പിന്നീട് തെളിവുകൾ സൃഷ്ടിക്കാൻ കഴിയാത്ത എല്ലാ രഹസ്യ സംഭാഷണങ്ങളും ഇത്തരം ടെലിഫോൺ എക്സ്ചേഞ്ചുകളിലൂടെ നടക്കുന്നു എന്നതാണ്. ആയിരക്കണക്കിന് സിമ്മുകൾ ഉപയോഗിക്കാൻ സാധ്യതയുള്ള സിം ബോക്സ് അടക്കമുള്ള അത്യാധുനികമായ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. കേരളത്തിലും ബാംഗ്ലൂരിലുമെല്ലാം ഇത്തരം കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നു. ഇബ്രാഹിം പുല്ലാട്ടിൽ എന്ന വ്യക്തിയെ ചോദ്യം ചെയ്യുമ്പോൾ തന്നെ ഇദ്ദേഹമാണ് ഇതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഇതിനുള്ള ഉപകരണങ്ങളും വിതരണം ചെയ്യുന്നയാൾ എന്ന് മനസ്സിലായിട്ടുണ്ട്. കേരളത്തിൽ മാത്രം ഇബ്രാഹിം പുല്ലാട്ടിൽ എന്ന വ്യക്തി
നിരവധി നൂറുകണക്കിന് ടെലിഫോൺ എക്സ്ചേഞ്ചുകളുടെ ഉപകരണങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ട് എന്നാണ് ചോദ്യം ചെയ്യലിൽ മനസ്സിലാക്കുന്നത്. അതായത് ഇപ്പോൾ കഴിഞ്ഞ 1-2 വർഷങ്ങളായി നമ്മൾ കണ്ടെടുത്തിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പിടിച്ചെടുത്തിരിക്കുന്ന വിരലിലെണ്ണാവുന്ന ഇത്തരത്തിലുള്ള സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ മാത്രമല്ല, നൂറുകണക്കിന് ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ, സമാന്തരമായ ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ കേരളത്തിൽ ഉണ്ട് എന്നതിൻ്റെ സൂചനയാണ്. ഇത് രാഷ്ട്രവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ഇത്തരത്തിലുള്ള സൈനിക രഹസ്യങ്ങൾ ചോർത്താനും ഉപയോഗിക്കുന്നു. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതുമാത്രമല്ല, പക്ഷേ സാമ്പത്തിക ഇടപാടുകൾ, കേരളത്തിൽ ഏറ്റവും അധികം ഹവാല ഇടപാടുകൾ നടക്കുന്ന സ്ഥലമാണ് കേരളം. ഈ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നതിനും കുറ്റകൃത്യങ്ങളിലൂടെ സമാഹരിക്കപ്പെട്ട വൻ തുകകൾ, സ്വർണ്ണക്കടത്ത് പോലുള്ളവ, സ്വർണ്ണക്കടത്തിലൂടെ നടക്കുന്ന പണം, ഇതെല്ലാം കൈമാറ്റം ചെയ്യാനും അല്ലെങ്കിൽ ഈ കുറ്റകൃത്യങ്ങൾ സംഘടിപ്പിക്കാനുമുള്ള ആശയവിനിമയം സാധാരണ ഇന്നത്തെ കാലഘട്ടത്തിൽ മൊബൈലിലൂടെയും മറ്റും നടത്താനാവാത്ത അവസ്ഥയുണ്ട്. അങ്ങനെ വരുമ്പോൾ അത്തരം ആശയവിനിമയങ്ങൾക്ക് വേണ്ടിയാണ് ലക്ഷങ്ങളുടെ നിക്ഷേപങ്ങൾ വരുന്ന ഇത്തരം സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ സ്ഥാപിക്കപ്പെടുന്നത്. ഇത് കേരളത്തിൽ 100-ലധികം ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഇതിൽ ഇവിടെ നടക്കുന്ന, കേരളത്തിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളുടെ അളവും വ്യാപ്തിയുമാണ് സൂചിപ്പിക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഇത്തരമൊരു സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് സ്ഥാപിക്കുമ്പോൾ അതിൻ്റെ ഉപഭോക്താക്കൾ ആരാണ്? മിലിറ്ററി രഹസ്യങ്ങൾ ചോർത്താൻ മാത്രമല്ല, ഇതിലൂടെ അന്താരാഷ്ട്ര മയക്കുമരുന്ന് വ്യാപാരം, ഹവാല ഇടപാടുകൾ, സ്വർണ്ണക്കടത്ത്, ഇതെല്ലാം നടത്തുന്നതിനുള്ള ആശയവിനിമയോപാധിയായി നിരവധി ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ, സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് വേണം അനുമാനിക്കാൻ. തീർച്ചയായും കേരള സർക്കാരിൻ്റെ സവിശേഷ ശ്രദ്ധ പതിയേണ്ട ഒരു വിഷയമാണ്. പക്ഷെ ദൗർഭാഗ്യവശാൽ കേന്ദ്ര ഏജൻസികളിൽ നിന്നും അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംസ്ഥാന പോലീസിൽ നിന്നും കിട്ടുന്ന ഇൻപുട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ സർക്കാർ നടപടിയെടുക്കുന്നുള്ളൂ. പക്ഷേ ഈ പറയുന്ന നൂറുകണക്കിന് ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ വർഷങ്ങളായി ഉണ്ട് എന്ന് കണ്ടെത്തിയിട്ടും അത് കണ്ടുപിടിക്കാനോ ഇത്തരം മാഫിയകളെ പിടിക്കാനോ ഈ മാഫിയകളെ തകർക്കാനോ കേന്ദ്രത്തിൻ്റെ ആഭ്യന്തര വകുപ്പിന് സാധിക്കുന്നില്ല എന്നുള്ളത് ഖേദകരമാണ്. മാത്രമല്ല, കേരളത്തിലെ കോടാനുകോടി ജനങ്ങളുടെ ജീവനും സ്വത്തിനും വരെ ഭീഷണിയായേക്കാവുന്ന ഇത്തരം സംവിധാനങ്ങൾ സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കപ്പെടുക തന്നെ വേണം. അതിന് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഉണർന്ന് പ്രവർത്തിച്ചേ മതിയാവൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.